തുടങ്ങുകയാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് ഇനി റിവ്യൂ ആണ് ടർബോ. ആഘോഷം എൻജോയ് ചെയ്തു വന്നിരിക്കുകയാണ്. ഒരു ഹൈപ്പുള്ള ഒരു കൊടൂര സാധനം ആ ഒരു മുതലിനെ കണ്ടുവന്നിരിക്കുകയാണ്. ഒന്നൊന്നര സംഭവമാണ് ഇതാണ് ഹൈപ്പുള്ള സിനിമ. എങ്ങനെ ഇറക്കി വിടണം, എങ്ങനെ അത് വർക്കൗട്ട് ചെയ്യണം എന്നുള്ളത് മമ്മൂട്ടി കമ്പനി കാണിച്ചിരുന്നു. ഒരു രക്ഷയില്ലാട്ടോ, ഭീകരം എന്ന് പറഞ്ഞാൽ അതെ, ഞെട്ടിച്ചാണ്, എല്ലാം കൊണ്ടും സൂപ്പറാണ്. കിട്ടില്ല എന്റർടൈനർ എന്നൊക്കെ പറയുക, അങ്ങനത്തെ ഒരു ഐറ്റം സാധനം ഇത്. ആദ്യം നമുക്കേ ഒരു വലിയ ഒരു ഒറ്റക്കൊമ്പനെ കുറിച്ച് സംസാരിച്ച് തുടങ്ങണം. അതായത് മലയിറങ്ങി വന്ന ഒരു ഒറ്റക്കൊമ്പൻ. എൻ്റെ അമ്മോ, ആളങ്ങ് മെതിച്ചില്ലാണ്ടാക്കി എന്ന് പറയാലോ. ഈ മമ്മൂട്ടി നമ്മൾ സാധാരണ പറയാറുള്ള ഈ പൂണ്ടുവിളയാട്ടം അതൊന്ന് കാണണമെങ്കിൽ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോ, നേരെ പോവുക, തിയേറ്ററിൽ പോയിട്ട് എൻജോയ് ചെയ്ത് വരിക. കാരണം അത്രത്തോളം ഗംഭീരമായിട്ടുള്ള, എങ്ങനെയാണ് ഒരു മാസ് മസാല എന്റർടൈനർ ഒരുക്കേണ്ടത്, അത് വൈശാഖ് വേറെ ലെവലിൽ പണിയിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെ രീതികളുള്ള ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടുത്തണോ, ആ രീതികളുള്ള ആൾക്കാരെ മൊത്തം ഇഷ്ടപ്പെടുത്തുന്ന രീതിയിൽ എന്തൊക്കെ എലമെന്റ് അതിന് വേണോ അതെല്ലാം മിക്സ് ചെയ്തിട്ടൊരു സാധനം, ഒരു ഒന്നൊന്നര ഐറ്റം തന്നെ. ഇനി എടുത്തു പറയേണ്ടത്, നമ്മൾ ഒരു 73 വയസ്സുകാരനെ കുറിച്ചാണ്, ഒരു കുഞ്ഞു മനുഷ്യനെ കുറിച്ച്, ഈ ഒറ്റക്കൊമ്പനെ കുറിച്ച്. ആ സത്യമായിട്ട് പറ, ഇങ്ങനെ എന്ത് കാണിച്ചു വെക്കുന്നത്? എന്റെ അമ്മോ, ഇയാൾ പ്രായമൊക്കെ മറന്നു പോകണു. എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത്? എപ്പോഴെങ്കിലുമൊക്കെ നെഗറ്റീവ് പറയാനൊരു അവസരം തരാം കേട്ടോ. മമ്മൂക്കയോടാണ് ഒരു റിക്വസ്റ്റ് ആണ്. കാരണം ഏതൊക്കെ ജോണറിൽ മമ്മൂക്ക ഇപ്പോൾ സിനിമ ചെയ്യുന്നു അതെല്ലാം ആ രീതിയിൽ വേറെ ലെവലാണ്. എങ്ങനെ ഇത് സാധിക്കുന്നു എന്നുള്ളതാണ് അത്ഭുതം. അതെ, കുറ്റം പറയാൻ അവസരം ഒന്നും തരണ്ട. ഷൂട്ട് ചെയ്യണതിൻ്റെ ഇടയ്ക്കെങ്കിലും ഒന്ന് ചിന്തിക്കണം. എനിക്ക് 73 വയസ്സായി, മറ്റുള്ളവരെ പോലെ 25-26 വയസ്സല്ല എന്നുള്ളതൊന്നും ഓർമ്മയിലൊക്കെ നല്ല. എന്റെ മക്കളെ എന്താണ് ഇങ്ങനെ കാണിച്ചു കൂട്ടുന്നത്? അതായത് മമ്മൂക്കയുടെ കരിയറിൽ, എന്താ ഈ സിനിമാ കരിയറിൽ ആൾ ഇത്രയും എഫേർട്ട് എടുത്ത് ഫൈറ്റ് ചെയ്തിട്ടുള്ള ഒരു സിനിമ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി ഇത്രയും ഗംഭീരമായിട്ടുള്ള ഫൈറ്റുള്ള ഒരു സിനിമയും മമ്മൂക്കയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ സംശയമാണ്. സംശയമാണ്. ഹെവി ഐറ്റം, ഒരു വൈഡ് കാല് വൈഡാക്കി വെച്ചിട്ട് ഒരു പഞ്ചുണ്ട് അതില്. ഓരോന്നിലും നമുക്ക് കോരി തരും അമ്മാരി ആയിട്ട്, സൗണ്ടില്ല സത്യമായിട്ടും കാറിയിട്ട് തന്നെ കാറി പൊളിക്കായിരുന്നു. അതിൻ്റെയാണ് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ബുദ്ധിമുട്ട് വരുന്നത്. എങ്ങനെ കാറാതിരിക്കും ഇത്? തോട്ടക്കത്തിൽ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഇൻട്രോ നമ്മളിത് അറിഞ്ഞിരുന്നു. അതായത് ഒരു സിമ്പിളായിട്ടുള്ള ഇൻട്രോ ആയിരിക്കുന്നു. പക്ഷെ ആ സിമ്പിളാണെങ്കിലും അത് പഞ്ചില്ലാതല്ല, അതൊരു ക്ലാസ് ഐറ്റായിട്ട് ഫീൽ ചെയ്തു. വേറെ ലെവൽ ഇൻട്രോ ആയിട്ട് തന്നെ ഫീൽ ചെയ്തു. പിന്നെ ഒരു കൊടൂര സെക്കൻഡ് ഇൻട്രോ, എൻ്റെ അമ്മോ, ഭീകര ബിൽഡപ്പും. പിന്നെ അത് മാത്രമല്ല, അതിനുശേഷമുള്ള ആളുടെ എൻട്രിയും ആ സമയത്തുള്ള ബീജിയമും ശേഷമുള്ള ഫൈറ്റും. ഇനി ഇനി വേറൊരു കാര്യം, ഇനി ഒരു സത്യം തുറന്നു പറഞ്ഞിട്ട് പോവാം. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റിവ്യൂ നിങ്ങൾ പക്ക ഭയങ്കര പ്രൊഫഷണൽ റിവ്യൂസ് റിവ്യൂവേഴ്സ് പറയണ പോലത്തെ ഒന്ന് സാധനമാണെന്ന് വിചാരിക്കേ വേണം. അല്ല അല്ല, അല്ലാതെ തന്നെ ചിലപ്പം എല്ലാ ടെക്നിക്കൽ പരമായ സാധനങ്ങളൊക്കെ എടുത്ത് പറയുന്നത് ചിന്തിക്കേ വേണ്ട കേട്ടോ. അത് വേണമെങ്കിൽ അത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ നാളെ ഞങ്ങൾ ചെയ്തോളാം. ഇന്നത്തെ ഒരു ഹാങ് ഓവറിൽ വന്നിരിക്കുകയാണ്, അപ്പം ഇതിനകത്ത് പറയുന്നത് ചിലപ്പം വേറെ കുറെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതായത് എക്സൈറ്റ്മെന്റ് ആയിരിക്കും ഫുള്ളും വരിക. അതായത് ഈ ഒരു ഇൻട്രോ, അതായത് ഈ ഒരു ഫസ്റ്റ് ഫൈറ്റ് കഴിഞ്ഞതിന് ശേഷം വേറൊരു രീതിയിലേക്ക് കളി മാറുകയാണ്. ഭയങ്കരമായിട്ടുള്ള ഫണ്ണായിട്ടുള്ള ഒരുപാട് രംഗങ്ങളുണ്ട്, വേറെ ലെവലാണ്. തമാശക്ക് നന്നായിട്ട് വർക്കായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിൽ അമ്മ മകൻ ബന്ധമുണ്ടല്ലോ, അത് ഇമോഷണലായിട്ടും കോമഡി ആയിട്ടും അവരുടെ ഒരു സൗഹൃദമായിട്ടും അത് വേറെ ലെവലിൽ കാണിച്ചിട്ടുണ്ട്. ബിന്ദു പണിക്കറും മമ്മൂക്കയും തമ്മിലുള്ള സീനുകളൊക്കെ എന്തൊരു കെമിസ്ട്രിയാണ്, ഭയങ്കരമാണ്. പിന്നെ അതുപോലെ കുറച്ച് ഇമോഷണൽ സംഭവങ്ങളുണ്ട്, ശരിക്കും കണ്ണ് നിറഞ്ഞു പോകുന്ന ഒന്ന് രണ്ട് സീനുകൾ. ഇത് ഒരുപാടൊന്നുമില്ല, കുറച്ചുള്ളൂ, സിമ്പിളായിട്ട്. നമുക്ക് സാധാരണ കരയുമ്പോൾ നമ്മളെയും കൂടിയും കരയിപ്പിക്കാറുണ്ട്, ഇതില് കരയാതെ കരയിപ്പിച്ചു. പറഞ്ഞിട്ട് സിമ്പിളായിട്ട് പറഞ്ഞിട്ട് അത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ഒരു ഫീൽ ഉണ്ട്. അതൊരു ഭയങ്കര സാധനമാണ്. അത് ചെറുതായിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റിന്റെ ഉള്ളിലേ ഉള്ളൂ. അതിനുശേഷം ഒരു സെക്കൻഡ് മൊത്തത്തിൽ ഒരു സൈലൻസ് വരും. അതെ, ഉള്ളിൽ നമുക്ക് ഇവിടെ പെട്ടപ്പ് വരുന്നു. അത് ഭയങ്കര സാധനമാണ്, ഇമോഷണൽ ആയിട്ട് കാണിച്ചിട്ടുള്ളത്.
അത് അതാ പറഞ്ഞ ഓവറായിട്ട് കിടന്ന് മെഴുകാതെ ആ ഒരു ചെറിയൊരു സാധനം അത്ര കറക്റ്റിൽ അതവിടെ കൊണ്ടുപോയി വെച്ച് അത് നമ്മളെയും കൂടി വിഷമിപ്പിച്ചു കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യം തന്നെയാണ്. ഇനി മമ്മൂക്കേന്റെ കാര്യത്തിൽ തന്നെ, ഇനി മമ്മൂക്കേന്റെ കാര്യം പറഞ്ഞു പോകുമ്പോ തന്നെ എന്തായാലും പറയേണ്ട ഒരാളാണ് രാജ്വി ഷെട്ടി. വില്ലൻ, ദി അൾട്ടിമേറ്റ് വില്ലൻ. അമ്പോ, അങ്ങനെ എന്താണ് വേറെ ലെവല. ഇവിടെ ഒരാള് പൂണ്ടു വിളയാടുകയാണെങ്കിൽ മറ്റേ ആൾ അവിടെ അഴിഞ്ഞാട്. മൊത്തത്തിൽ ഇവ രണ്ടുപേരും എന്താ പറയുക, മാനേഴ്സുകളും അവരുടെ ഡയലോഗ്സും, ഡയലോഗ്സ് ചില സമയങ്ങളിൽ ലിപ്പ് കറക്റ്റ് അല്ല കേട്ടോ, അല്ലാത്ത ഡബിങ്ങിന്റെ ചെറിയ പ്രശ്നം. പക്ഷേ ആളുടെ ആളുടെ എക്സ്പ്രഷൻസും, പിന്നെ ആള് ഒരു സൈക്കോണ്, എന്തൊരു എന്തൊരു ആസ്വദിക്കുകയാണ്, കൊലപാതകം ഇങ്ങനെ ആസ്വദിക്കുന്നത് എന്ത് രസമാണ് പറയുക ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഈ മമ്മൂക്കയുടെ ക്യാരക്ടറിനെ കുറിച്ച് എടുത്ത് പറയണം കേട്ടോ, അതായത് അത് വിട്ടുപോകാൻ പാടില്ല. പിന്നെ ക്യാരക്ടറൈസേഷനെ ഒരു വേറെ ലെവൽ ക്യാരക്ടറൈസേഷൻ. നമ്മൾ ഇപ്പോഴും നമുക്ക് ഓർമ്മയിലുള്ള സാധനങ്ങളാണ് ഈ കോട്ടയം കുഞ്ഞച്ഛനൊക്കെ, ആ ക്യാരക്ടറിനോടുള്ള ഒരു ഇഷ്ടമാണ്. അതേപോലെ തന്നെ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ ഈ ജോസേട്ടനോട്, ജോസേട്ടായി, ജോസേട്ടായിനോട് ഒരു പ്രത്യേക ഇഷ്ടം തോന്നും. കാരണം അത്ര ശുദ്ധനും നന്മയുള്ളവരും അതാണ്. എന്നാൽ ഒരു മദം പൊട്ടിയ ആനയാണ്. ഭയങ്കരമായിട്ടാണ് ആ ക്യാരക്ടറിനെ കൊണ്ടുവന്നിട്ട് നമ്മുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. സൂപ്പറായിട്ട്. പിന്നെ ആ അതായത് ടെർബോ ജോസിന്റെ ചുറ്റും കറങ്ങുന്ന മറ്റു കഥാപാത്രങ്ങൾ എല്ലാവരും അവർക്ക് കിട്ടിയ സ്പേസിൽ വളരെ മികച്ച രീതിയിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി പേരെടുത്ത് പറയേണ്ട ആൾക്കാർ ഒന്ന് രാജ്ബി ഷെട്ടിയാണ്, പിന്നെ നമ്മുടെ കാബിർ ദുഹാൻ സിംഗ്. ആള് ആളുടെ സ്ക്രീൻ പ്രസൻസ് ഒക്കെ ഒന്ന് വേറെ ലെവലാണ്. പിന്നെ കുറച്ച് സ്മൈലുണ്ട്, ഈ ഡെവിൾ ഡെവിൾ സ്മൈൽ എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ സാധനം. അതായത് ഇങ്ങനെ തലന്ന് ചെരിച്ചിട്ട് ഒരു ചിരി, ഭീകര സാധനം. പിന്നെ പിന്നെ ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലുണ്ട്, അതെ, കൊല്ലുന്നതിനും ചെയ്യുന്നതിനും ഒക്കെ ഓരോരുത്തർക്കും ഓരോ സ്റ്റൈല്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സുനില്, ഒരു കോമഡി ട്രാക്ക് പിടിച്ചിട്ട് അത് അത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അത് ആളെ കൊണ്ട് പറ്റുള്ളൂ ഈ സിനിമയിൽ കേട്ടോ, ഈ സിനിമയിൽ അതിന് പറ്റിയ വേറെ ആളില്ല. കാസ്റ്റിംഗ് ഭയങ്കരം കിടിലൻ സിനിമയുടെ കാസ്റ്റിംഗ്. ഇനി ഇനി പോണ്ടത് എങ്ങോട്ടാന്ന് അറിയോ, നമ്മുടെ മലയാളി നടന്മാരിലേക്ക്, ദിലീഷ് പോത്തൻ, ഗംഭീര, ജോണി ആന്റണി, ആൾക്ക് കുറച്ച് സീനുള്ളു, പക്ഷെ ഉള്ളത് നല്ല അടിപൊളിയായിട്ട് ചെയ്തു പോയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ശബരീഷ്, ആ ശബരീഷ് നല്ല റോളാണ്, അടിപൊളി റോളാണ്. പിന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ നായിക, മുഴുനീള കഥാപാത്രം അവസാനം വരെ. ഓ, ആള് പറയുന്ന ചില ഡയലോഗ്സ് ഒക്കെ അതിനുശേഷം നടക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. ഇതില് ചേസിംഗ് ഉണ്ടല്ലോ, ചേസിംഗ് ഫൈറ്റ് വേറെ ലെവലാണ്. ഫൈറ്റിന് ഭയങ്കരമായിട്ടുള്ള ഫാൻ ബേസ് ഉണ്ടാവും ഉറപ്പാണ്. പക്ഷെ അതുക്കും മേലെ ഇതിന്റെ ചേസിംഗിന് ഒരു പ്രത്യേക ഫാൻ ബേസ് ഉണ്ടോ? കാർ ചേസിംഗ്, ആ ചേസിംഗിന്റെ മാത്രമല്ല കേട്ടോ, ഇനി ഇതിന്റെ വേറൊരു കാര്യം പറഞ്ഞാൽ തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മുടെ BGM സ്കോർ, എന്റെ അമ്മോ, ക്രിസ്റ്റോ സേവിയർ, ചങ്ങായി എന്താ കാണിച്ചു വെച്ചേക്കണേ, എന്താണ് ആ കാർ ചേസിംഗ് സീനിലൊക്കെ ഉള്ള റാപ്പ് സോങ്, എന്റെ അമ്മേ, ഭീകര സാധനം. അത് അവതരിപ്പിച്ചിരിക്കുന്നു ഇത് മിഥുൻ, നല്ല സ്ക്രിപ്റ്റാണ്. അതുപോലെ തന്നെ മേക്കിംഗ് വൈശാഖ് വേറെ ലെവലാണ്. പിന്നെ സിനിമറ്റോഗ്രാഫി, ഈ ചേസിങ്ങിനൊക്കെ ഉള്ള സിനിമറ്റോഗ്രാഫി കാണണം, ഭീകരം. പിന്നെ ചില സമയങ്ങളിൽ ഈ കറങ്ങുന്ന വട്ടം കറങ്ങുന്ന സംഭവം ഉണ്ടല്ലോ, അത് വൈശാഖ് എടുത്ത് കളയേണ്ട സമയമായിട്ടുണ്ട്, അത് ഭയങ്കരമായിട്ട് മടുപ്പാകുന്നുണ്ട്. പിന്നെ സീരിയസ് ആയിട്ടുള്ള ടോക്സിന്റെ ഇടയിൽ ഇങ്ങനെ കറങ്ങുന്ന സംഭവമല്ലേ, അത് മാത്രമുള്ള ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ ഈ സിനിമറ്റോഗ്രാഫി, പിന്നെ അതിൻ്റെ BGM എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അതിലൊരു ചേസിംഗ് ഉണ്ട്, അതിങ്ങനെ സ്ലോയിൽ പതുക്കെ തുടങ്ങി, അതായത് ഒരാൾ കുറച്ച് ആൾക്കാരെയും കൊണ്ട് നെട്ടോട്ടം ഓടുന്ന ഒരു സംഭവമാണ്. അതിങ്ങനെ കടന്നുപോയി പിന്നെ ചേസിങ്ങിലേക്ക് മാറുകയാണ്. ചേസിങ്ങിന് സ്പീഡ് കൂടുന്തോറും ഇതിൻ്റെ BGM ലെവൽ മാറുന്നത് ഭീകര. ആ സമയത്തുള്ള സ്കോറ് ഒരു രക്ഷയില്ല, അതായത് ഒരു ഇമോഷൻ സംഭവം കഴിഞ്ഞതിന് ശേഷം പിന്നെ അങ്ങ് മാറ്റിയാണ് കയറ്, പിന്നെ അങ്ങ് പിന്നെ ക്ലൈമാക്സിൽ ഒരു മലയും കയറിയിട്ട് അത് നിൽക്കുന്നത് അല്ലേ, കത്തി കയറാണ്. ഒരു വലിയ മല കഴിയുമ്പോ അടുത്ത വലിയൊരു മല, അതായത് ഇതിലൊരു കാമ്യം ഉണ്ട്, അത് സസ്പെൻസ് ആണ്, അത് തിയേറ്ററിൽ പോയിട്ട് തന്നെ അനുഭവിക്കണം, അതൊരു ഭീകര സാധനം തന്നെയാണ്. ആ സമയത്തുള്ള ഡയലോഗ് ഞങ്ങൾ ശരിക്കും കേട്ടില്ല, കാരണം തിയേറ്റർ കുലുങ്ങായിരുന്നു, ആ സൗണ്ട് കേട്ടപ്പോ തന്നെ കുലുങ്ങായിരുന്നു. പിന്നെ ഇതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ സ്ക്രിപ്റ്റിന്റെ കാര്യത്തില് അടിപൊളി കണ്ടന്റും ആണ്, അത് എഴുതി വെച്ചിരിക്കുന്നത്, സ്ക്രിപ്റ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് ഭീകരമായിട്ടാണ്. ഓരോ സീനിലും ഇത് മാസീവായിട്ട് അവതരിപ്പിക്കുന്ന രീതി ഉണ്ട്, അത് കിഡിലിനായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അമ്മച്ചി റോള് ചെയ്ത നമ്മുടെ ബിന്ദുമണിക്ക് കൊടുത്തിരിക്കുന്ന ചില സീൻസ് ഉണ്ട്, മാസുണ്ട്,
ക്ലാസിക് അത് എല്ലാം ഒത്തിണങ്ങിയ സാധനം. പിന്നെ എന്താണെന്നറിയോ, ഓരോ ഡയലോഗുകൾ പോലും ആ സമയത്ത് നമുക്ക് കോരി തരിപ്പിക്കും. അങ്ങനത്തെ ചില ഡയലോഗ് അത് എന്താ പറയാ, ഒരു സ്ഥലത്ത് മാത്രം കൊണ്ട് ഇട്ടേക്കല്ല, പടം തുടങ്ങി അവസാനം വരെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ കുറെ ഐറ്റംസ് സാധനം വരുന്നുണ്ട്. അതൊക്കെ എഴുത്തുകാരന്റെ കഴിവ് തന്നെയാണ്. പിന്നെ മേക്ക് ചെയ്തിട്ട് നമ്മുടെ മുന്നിലേക്ക് എന്തെങ്കിലും വൈശാഖ് ഭീകരാക്കിട്ടാണ് മലയാളത്തിലില്ല ഇങ്ങനത്തെ ചേസിംഗ് സീൻ ഇല്ലല്ലോ ഇതുവരെ. അത് ഇത്രയും ഡ്യൂറേഷനോടെ കുറച്ച് ടൈം ഉണ്ട് അത്. പിന്നെ നമ്മളങ്ങ് കേറിയിട്ട് പിന്നെ സീറ്റ് അടിച്ചാണ് നമ്മളിങ്ങനെ ഇരിക്കും. പിന്നെ അതേപോലെ തന്നെയാണ് കേട്ടോ ഫൈറ്റുകള്, എല്ലാ ഫൈറ്റിലും ഭീകരമായിട്ടുള്ള സാധനങ്ങൾ, അത് നമുക്ക് ചെയ്യാത്ത ഐറ്റംസ് വരെ ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അപ്പം അതൊക്കെ നമുക്ക് ഭയങ്കര ഗൂസ് ബംപ് വരുന്ന സാധനമാണ്. പിന്നെ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തു, നഷ്ടാവൂല, ഒരിക്കലും നഷ്ടാവൂല. പല തര അടികളുണ്ട്, ബസ്സിലടി, നാട്ടിലടി, പള്ളിപ്പെരുന്നാളിന് അടി, പിന്നെ ഇന്റർനാഷണൽ അടി, കണ്ണുപൊത്തി അടി. അത് ഭയങ്കര രസമുള്ളൊരു സാധനമായിട്ടുള്ളു. അതായത് നമ്മുടെ നായകൻ കണ്ടുമുട്ടുന്ന സീന് ഇത്ര പറയുന്നുള്ളൂ. ശേഷം നടക്കുന്നത് രസകരമായിട്ടുള്ള സംഭവങ്ങൾ, അതായത് ശരിക്കും പിന്നെ ആള് കാണും ആളുടെ തനി പവർ എന്താണെന്നുള്ളത്. പിന്നെ എന്താണെന്നറിയോ, ഇനി എനിക്ക് ഫീൽ ചെയ്ത ഒരു സാധനം ഞാൻ അവനോടൊപ്പം തന്നെ പറഞ്ഞു, സിനിമ അതായത് ക്ലൈമാക്സിനോട് എടുക്കുന്ന സമയത്ത് ശരിക്കും ഒരു വിരുന്നാണ്. ഒരു നമ്മൾ വിരുന്നിന് പോയിരിക്കുമ്പോ ആദ്യം ചായ കൊണ്ടുതരും, അല്ലെ അത് കഴിഞ്ഞ് ബേക്കറി കൊണ്ടുതരും, അത് കഴിഞ്ഞ് ചിലപ്പോ ചോറായിരിക്കും. അങ്ങനെ ഓരോ ഐറ്റംസ് ഇങ്ങനെ വന്നോണ്ട് അതേപോലെ തോന്നിയത്, ഇത് ഓരോന്ന് തീരുമ്പോ ഓരോന്ന് 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 നമുക്ക് ഇങ്ങനെ കൊണ്ട് തന്നോണ്ടിരിക്കും. ഫാമിലിക്ക് എല്ലാവർക്കും ഫാമിലി ഫിലിം ആയിട്ട് എടുക്കാം, മാസോണ്ട് മാസ് കൊടൂരം. പിന്നെ അതിന്റെ റേഞ്ച് ഉണ്ടല്ലോ ഇങ്ങനെ മുകളിലേക്ക് ഉയർത്തുന്ന രീതി, അതാണ് അതിൽ ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് എടുത്ത് പറയേണ്ട സംഭവം. അതായത് നമ്മളെ ഇങ്ങനെ ഇരുത്തി 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 അങ്ങനെ കൊണ്ടുപോകണം വലിയ ഉയരങ്ങളിലേക്ക്, സിനിമ അത്രത്തോളം ഉയരത്തിലേക്ക് പോകുന്നത് ഈ ഒരു സാധനമാണ്. അതിൽ ക്രിസ്റ്റോ സേവിയറിന്റെ പങ്ക് ഭീകരമാണ്, തീർച്ചയായിട്ടും വേറെ ലെവലാണ്. എന്താണെങ്കിലും സിനിമയുടെ റൈറ്റിംഗിലേക്ക് പോവാ. യെസ്, പറഞ്ഞോ. 8 out of 10 തീർച്ചയായിട്ടും. മമ്മൂട്ടി കമ്പനി ശരിക്കും ഞാൻ ഒരു 0.5 കൂടെ കൂടുതൽ കൊടുക്കും. കാരണം എന്താ വെച്ചാൽ മമ്മൂട്ടിയുടെ എഫേർട്ടിന് അതെങ്കിലും കൊടുത്തിരിക്കണം. 8.5 കേട്ടോ, അത്രയ്ക്കും ഭീകരമായിട്ടാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. അതാണ് മമ്മൂട്ടി കമ്പനി, പല ജോണറിലുള്ള സാധനം വ്യത്യസ്തത എന്ന് പറഞ്ഞത് ഇവിടെ കണ്ടുപഠിക്കണം. അതാണ്, എന്നിട്ടോ അത് ഭീകര ക്വാളിറ്റിയിൽ പുറത്തിറക്കുന്നു. അതാണ് കൊടുക്കേണ്ട രീതിയിൽ എങ്ങനെ കൊടുക്കണം എന്ന് അറിയാം. അതാണ്, എന്താണെങ്കിലും നിങ്ങൾ മിസ്സാക്കരുത്, തിയേറ്റർ മസ്റ്റ് വാച്ച് ആണ്. പോയി കണ്ടിട്ട് കമന്റ് ചെയ്യാം. എന്തായാലും ഞങ്ങൾ പോവാണ്, മറ്റു വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. ഇനി ആരെങ്കിലും ഒക്കെ ഇതിനകത്ത് മിസ്സായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നാളെ ഓർത്ത് വെച്ചിട്ട് പറയാം കേട്ടോ. അപ്പൊ എന്തായാലും പോട്ടെ, ബൈ ബൈ.